ചിലപ്പോഴൊക്കെ എന്നോട് ഇങ്ങനെയാ. താൻ വിഷമിക്കാതെ നോക്ക്, ഞാനുമായിട്ട് എത്ര പെട്ടെന്ന് ചങ്ങത്തത്തിലായത്. പെട്ടെന്ന് എന്നെ അടുത്തു. പതിയെ എനിക്ക് സീതേച്ചയെ പഴയ നിലയിൽ എത്തിക്കാൻ കഴിയും. നീ കണ്ടോ, ചേച്ചി രാജേഷിനെ അമ്മയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു ദിവസം വരും. ഒന്ന് ഞാൻ ഈ ബോംബ് പൊട്ടിക്കും, എല്ലാം തുറന്നു പറയും. രാജേഷ് രമയുടെ സഹായം ഇല്ലാതെ തന്നെ അജയ് ചേച്ചിയെ പഴയ സീതേച്ചയാക്കി മാറ്റും. എന്താ വേണം ഇങ്ങനെ ചിരിക്കുന്നത്? തന്റെ മണ്ടം വർത്താനം കേട്ട ചിരിക്കാതിരിക്കാൻ കഴിയൂ? സീത കൊച്ചുകുട്ടിയായിട്ട് അഭിനയിക്കുകയാണെന്ന്. ഞാൻ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അവളുടെ ഭാവം പെരുമാറ്റം ഒക്കെ കാണുമ്പോ എനിക്ക് സംശയമുണ്ട്, സീത അഭിനയിക്കുകയാണോ എന്ന്. ഏയ്, അവളുടെ അവസ്ഥ ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. പിന്നെ അവൾ എന്റെ കൂടെയല്ലേ ഉള്ളത്, കിടക്കുന്നത് പോലെ എന്റെ കൂടെയാ. എന്തെങ്കിലും ഒരു കള്ളക്കളി ഉണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവില്ലേടോ. പിന്നെ ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പണി കൊടുക്കുന്നുണ്ട്. അവൾ അഭിനയിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയുന്നത് അവൾ അനുസരിക്കില്ലായിരുന്നു, തന്ത്രപൂർവം എസ്കേപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഒന്നാലോചിച്ചാൽ അവൾ എന്തിനാ അഭിനയിക്കണം? എന്താ അതിന്റെ ആവശ്യം? അങ്ങനെ അഭിനയിച്ചതുകൊണ്ട് എന്ത് നേടാനാ? എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സീത അഭിനയിക്കല്ലാന്ന്. അവൾക്ക് ശരിക്കും അസുഖമുണ്ട്. അവള് പഴയ സീതയാവണമെങ്കിൽ ഞാൻ അമ്മയുടെ സ്നേഹം കൊടുത്ത് അവളെ പരിചരിക്കണം. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഈ അവസ്ഥ മാറുകയുമില്ല. അല്ല, ഞാനൊരു സംശയം പറഞ്ഞതാ, വിട്ടേക്ക്. ഇനി ഒരിക്കലും അവള് പഴയ സീതയായി അവള് മടങ്ങി വരില്ല മൂർത്തി. ഈ സീതയായി തന്നെ അവള് തുടരും. എനിക്കെതിരെയുള്ള തെളിവുകൾ അവൾ എവിടെയോ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. എങ്കിലും ഭയക്കേണ്ട കാര്യമില്ല, അതൊന്നും അവൾക്ക് ഓർമ്മയേയില്ല. മാഡം സ്നേഹം കൊടുത്ത് സീതയെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരില്ല. ഈ വീട്ടിൽ മറ്റാരെങ്കിലും അതിന് ശ്രമിച്ചാലോ? ആര് ശ്രമിക്കാനാ? ഇനി ആരെങ്കിലും ശ്രമിച്ച് അവളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നു എന്ന് കരുതുക. ഞാൻ അപ്പ തീർക്കും അവളെ. എളുപ്പമാണല്ലോ മൂർത്തി ഈ ഒരു അവസ്ഥയില് അവളുടെ ജീവൻ ഇങ്ങി എടുക്കാൻ. ഓൾ ദി ബെസ്റ്റ്. ഞാനത് ചെയ്യും. എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാനൊരു ജീത്ത കുട്ടിയാ. ഞാൻ
ആ അങ്കിളിന്റെ കയ്യിന്ന് ഫ്രൂട്ട്സ് തട്ടിപ്പറിക്കാൻ നോക്കിയില്ലേ? അതൊന്നും വിട്ടില്ല. സീത നല്ല കുട്ടിയാട്ടോ, ചീത്ത കുട്ടിയൊന്നും അല്ല. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും വിഷമിക്കരുത് കേട്ടോ. ചേട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ കേട്ടോ. ഞാനോ? അല്ല ചേട്ടൻ. സീതയ്ക്ക് പെയിന്റ് ചെയ്യാൻ അറിയോ? ഞാൻ കളേഴ്സ് എന്നാ സീത പെയിന്റ് ചെയ്യോ? ഞാൻ പെയിന്റ് ചെയ്യും, കളേഴ്സ് ഇതാ. കളേഴ്സ് വേണോ? ഞാൻ തരാം. എനിക്ക് ഇയാളെ കാണണ്ട. എന്താ മോളെ ഇത്? ഈ ചേട്ടൻ പാവമല്ലേ, എന്തിനാ പേടിക്കുന്നേ? ദാ കളേഴ്സ്, മോള് പെയിന്റ് ചെയ്തോ? വേണ്ട, എനിക്ക് ഈ ചേട്ടൻ തന്നാ മതി. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് കളേഴ്സ് വാങ്ങാറുള്ളത്. സീതയും ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ. പേടിക്കണ്ട മോളെ, ഈ ചേട്ടൻ പാവ. പേടിക്കണ്ട, ഞാൻ വഴക്കൊന്നും പറയില്ല, വാങ്ങിച്ചോ. ചേട്ടൻ നല്ലവനാ, സീതയ്ക്ക് കുറെ സീറ്റ്സ് ഒക്കെ തരും. ആ ഈ ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ മേടിക്കാം. സീതയ്ക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചു. സീത ഏത് ചിത്രം വരച്ചാലും അത് എനിക്ക് തരണം കേട്ടോ. തരുമെന്ന് വാക്കുതാ. പ്രോമിസ്. ആ പെയിന്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അവക്ക് അവനോടുള്ള പേടി മാറുകയാണല്ലോ, ഇത് പ്രശ്നമാണ്. അവള് പഴയ നിലയിലേക്ക് പോവാൻ ചിലപ്പോ ഇത് മതിയാവും. പെയിന്റ് ചെയ്തോ? ആ ഇനി എല്ലാരും അങ്ങോട്ട് മാറി നിന്നേ. ഒറ്റയ്ക്ക് നിന്നാലേ എനിക്ക് വരയ്ക്കാൻ പറ്റൂ. പെയിന്റിങ് എനിക്ക് തരാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണോ തരുന്നത്? ഏ, രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്യണം. ഡ്രസ്സിന്റെ പുറകിലും പതിക്ക്. എന്താ ചെയ്യുന്നില്ലേ? ഈ ഡ്രസ് നശിപ്പിച്ചതിന് സോറി. സോറിയോ? എന്തിന്? ആ ചിത്രം ഇതാ. Thank you.
സീത വരച്ച ചിത്രം എന്റെ ഹൃദയത്തോട് ചേർത്തതുപോലെ സീതയും എന്റെ ഹൃദയത്തോട് ചേരും. എന്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവൾക്ക് എന്നോടുള്ള പേടി മാറും. സ്നേഹം കൊടുത്ത് അവരെല്ലാവരും ചേർന്ന് സീതയെ പഴയ നിലയിലേക്ക് എത്തിക്കൂ. പേടിക്കണോ അതിനെ? ഞാനവളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്ന് സ്വാതിക്കറിയാം. അവളാണിതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്. ഒരിക്കലും സീത പഴയ നിലയിലെത്തരുത്. ഇന്നു മുതൽ ആ മെഡിസിൻ അങ്ങ് നിർത്തിക്കളയാം. വന്നോ? അവരുടെ കൂടെ ആയിരുന്നല്ലേ ഇത്രയും നേരം. ആ അതെ, ഞാൻ പെയിന്റ് ഒക്കെ ചെയ്തു, അതുകൊണ്ട് കല്യാൺ ചേട്ടന്റെ ഡ്രസ്സും ചീത്തയായി. അവരുടെ കൂടെ അധികം കൂട്ടുകൂടരുത്, ഫ്രണ്ട്സ് ആവരുത്. അവരൊക്കെ ചീത്തയാ, സീതയ്ക്ക് അറിയാഞ്ഞിട്ടാ അവരെ. അജയ് ചേട്ടൻ നല്ലതാണല്ലോ. ഏയ്, അവനും ചീത്തയാ. ഇനി അവരുടെ കൂടെ നീ കൂടണ്ട കേട്ടോ. എനിക്ക് ഓർക്കാൻ വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൊഴുത്ത് ഞെരിച്ച് കൊല്ലു, ശ്വാസം മുട്ടുന്നു. ഇവളുടെ കൂടെ കിടന്ന ഇവളെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലു. ഇവളെ എങ്ങനെയെങ്കിലും തറ കിടത്തണം. പണിയുണ്ട്. സീതേ, എഴുന്നേക്ക്. ആ, ഇന്നു മുതലേ നീ തറ കിടന്നാ മതി, ഞാൻ തനിയെ കട്ടിലെ കിടന്നോളാം. എന്തു പറ്റി അമ്മ? ആ, നീ ചെറിയ കുട്ടിയല്ലേ, ഉറക്കത്തില് നീ ചവിട്ടിയും കുത്തും ഒക്കെ ചെയ്യും. എങ്കിൽ അമ്മ തറ കിടന്നോ, ഞാനിവിടെ കിടന്നോളാം. നീ ചെറിയ കുട്ടിയല്ലേ, ഉറക്കത്തില് നീ ചവിട്ടിയും കുത്തും ഒക്കെ ചെയ്യും. എങ്കിൽ അമ്മ തറ കിടന്നോ, ഞാനിവിടെ കിടന്നോളാം. തറ കിടന്നാലേ എന്റെ അസുഖം കൂടും. എനിക്ക് ചെറുതായിട്ട് വാദത്തിന്റെ അസുഖമുണ്ട്. തണുപ്പടിക്കാൻ പാടില്ല. ആണോ? അതെ, അല്ലെങ്കിലും ചെറിയ കുട്ടികള് തറയിലാണ് കിടക്ക, അതാ നല്ലത്. ഉറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഉരുണ്ടെ കട്ടിലിൽ നിന്ന് താഴെ വീഴും. കിടക്ക്, വാ മോളെ വാ.
തലേണ എടുക്ക്. ആ തലേണ എടുത്തോ. വാ കിടക്ക്. അമ്മ കിടക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? വാ 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 കിടക്ക്. വാ കിടന്നോ കിടക്ക് സീതേ. അവിടെ കിടന്നോ. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. രാത്രി മുഴുവൻ ഈ തറയിൽ തണുത്ത് വിറച്ചകന് കിടക്കട്ടെ. ചേച്ചി എന്തിനു തറയിൽ കിടക്കുന്നേ? അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഉറക്കത്തിൽ അമ്മയെ ചവിട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുമെന്ന്. എങ്കിൽ വേറെ മുറി ചെന്ന് കിടക്ക്, ബെഡിൽ കിടക്കണം. തറയിൽ കിടന്നാ തണുത്ത് വിറയ്ക്കും, പനിയും വരും. വാതിലേ ലോക്ക് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. നീ എന്തിനാ ഒരു മാനസും ഇല്ലാതെ മുറിയിൽ കയറി വന്നത്? ഇതാണ് ചീത്ത കുട്ടികളുടെ സ്വഭാവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീതേ? ആ അതെ, ചേച്ചി ചീത്ത കുട്ടിയാ. ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് എങ്ങോട്ടും വരില്ല. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ഞാൻ എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് എങ്ങോട്ടും വരില്ല. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. പറഞ്ഞത് കേട്ടില്ലേടി? നീയൊക്കെ എത്ര ശ്രമിച്ചാലും സീതയെ വശത്താക്കാൻ കഴിയില്ല. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ അമ്മയോടാ. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് ഉറങ്ങണം. ഇറങ്ങിപ്പോടി. Ah!
എന്റെ ചേച്ചി ഈ അവസ്ഥയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ചേച്ചി ഏതവസ്ഥയിലാണോ ആ അവസ്ഥ മതി എനിക്ക്. ഞങ്ങൾ പുറത്തുപോയി അന്വേഷിക്കാം. നിങ്ങൾ ഇവിടേക്കൊന്ന് നോക്കാം. സീത പുറത്തേക്കാണ് പോയതെങ്കിൽ അതോടെ തീർന്നു.